Good morning, all of you. Once again, welcome back to SS class. Today, we are going to discuss the. Yesterday or last class, we have discussed the important rulers among the Mamluk and Khalji dynasty and their reforms, their activities, and so on. Today, ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഡൈനാസ്റ്റികൾ, അതിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, അവരുടെ ചില പരിഷ്കാരങ്ങൾ, സവിശേഷതകൾ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹു വാസ് ദി പ്രൊമിനൻ്റ് റൂളർ എമംഗ് ഖൽജി ഡൈനാസ്റ്റി? ഹു വാസ് ദി പ്രൊമിനൻ്റ് റൂളർ ഓർ ഹു വാസ് ദി ഇമ്പോർട്ടൻ്റ് റൂളർ എമംഗ് ദി ഖൽജി ഡൈനാസ്റ്റി? Yes, Alauddin Khalji. Alauddin Khalji expanded his empire by using his military power. Right? That's what we said. And also, who were the important rulers among Mamluk dynasty? Yes, Qutbuddin Aibak, then Iltutmish, then Balban. Right? Three were the rulers. ആൻഡ് ആരുടെ കാലത്ത് തന്നെ പ്രധാനപ്പെട്ട ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടായത്? ഇൽതുത്മിഷ് അല്ലേ, ഇൽതുത്മിഷിൻ്റെ കാലത്ത് എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം എക്സ്പാൻഡഡ് ഇസ് എംപയർ ദി പ്ലേസസ് ലൈക്ക് ലാഹോർ, മുൾട്ടാൻ, ബംഗാൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തോട് അനക്സ് ചെയ്തു, കൂട്ടിച്ചേർത്തു. ദെൻ വൺ ഓഫ് ദി അനദർ ഇമ്പോർട്ടൻ്റ് റിഫോം, യെസ്, എന്താണ്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ കോയിൻസ്, നെയ്മഡ്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പേര്? ആ കോയിൻസിൻ്റെ പേര്, ആ സിൽവർ കോയിൻ നെയ്മഡ് തങ്ക അല്ലേ, ആൻഡ് കോപ്പർ കോയിൻ ജിറ്റാൾ. അതൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെയാണ് അവസാനത്തെ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഫോളോയിങ് ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക് ഡൈനാസ്റ്റി. തുഗ്ലക്ക് ഡൈനാസ്റ്റി റൂൾഡ് ഡൽഹി ബേസ്ഡ് ഇന്ത്യ. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, പ്രധാനപ്പെട്ട 5 ഡൈനാസ്റ്റികൾ ഈ സുൽത്താൻ ഭരണകൂടത്തിലെ, അതിൽ 2 വി ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ അവരെ തുടർന്നുകൊണ്ട് ആരെ? ആദ്യം മംലൂക്ക്, ദെൻ ഖൽജി. ആ ഖൽജിയെ തുടർന്നുകൊണ്ട്, ഖൽജിയെ സക്സീഡ് ചെയ്തുകൊണ്ട് വന്ന ഡൈനാസ്റ്റി വാസ് തുഗ്ലക്ക് ഡൈനാസ്റ്റി. തുഗ്ലക്ക് ഡൈനാസ്റ്റി, അതിൽ പ്രധാനമായിട്ടും ഉള്ള റൂളേഴ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹു ആർ ദി പ്രൊമിനൻ്റ് റൂളേഴ്സ് എമംഗ് തുഗ്ലക്ക് ഡൈനാസ്റ്റി? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആൻഡ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ധാരാളം റിഫോംസ് നടത്തിയ റൂളേഴ്സ് ആയിരുന്നു ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആൻഡ് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന റൂളേഴ്സൊക്കെ. എന്തൊക്കെയാണ് അവർ ചെയ്തത്? എന്തൊക്കെയാണ് അവരുടെ കാലത്തുണ്ടായ പരിഷ്കാരങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വാസ് ദി ഇമ്പോർട്ടൻ്റ് റൂളർ ഓഫ് ദി തുഗ്ലക്ക് ഡൈനാസ്റ്റി. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പരിഷ്കാരം, ഒരു റിഫോം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഷിഫ്റ്റഡ് ദി ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അതാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം. മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫോം മെയ്ഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വാസ് ഹി ഷിഫ്റ്റഡ്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദി കൺവീനിയൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ, ഫോർ ദി സേക്ക് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ചാൽ ഈ ഡൽഹി, ഡൽഹി എന്ന് പറഞ്ഞാൽ ഈ ഡൽഹിയിൽ നിന്ന് ഒരു അറ്റത്താണ് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രദേശമൊക്കെ എക്സ്പാൻഡ് ചെയ്ത് അദ്ദേഹം ഏകദേശം ആ അദ്ദേഹത്തിൻ്റെ എംപയറിൻ്റെ ഒരു സെൻറ്ററിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അദ്ദേഹം മാറ്റി, ഏകദേശം ഈ ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. എന്താ പേര്? ദേവഗിരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം റീനെയിംഡ് ദിസ് ദേവഗിരി ആസ് ദൗലത്താബാദ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ദേവഗിരി എന്ന പ്രദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ പ്രദേശത്തിന് ദൗലത്താബാദ് എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. ദിസ് വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിഫോം മെയ്ഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്.
and Muhammad bin Tughlaq to rule more efficiently, Muhammad bin Tughlaq shifted the capital from Delhi to Devagiri and he renamed Devagiri as Daulatabad. And ningalude textbook ile rendamatha chithram adayathu sorry 1.4 ennu parayna chithram nokkiyal map nokkiyal namukku manasilagum ee Delhi il ninnu edesham center ilekku adeham adehathinte capital endu cheythu shift cheythu adeham paranja nyayam endayirunnu nyayam for the convenience of the administration ennayirunnu adeham adine kodutha nyayam Muhammad bin Tughlaq thought that all the regions could be controlled effectively by shifting the capital from Delhi to Daulatabad. അല്ലേ അദ്ദേഹം അതിന് ചിന്തിച്ച് ഹി തോട്ട് ദാറ്റ് വാട്ട് ഹി തോട്ട് അദ്ദേഹം ചിന്തിച്ചത് എന്താ ചിന്തിച്ചത് ഈ ദൗലത്താബാദിലേക്ക് അല്ലെങ്കിൽ ദേവഗിരിയിലേക്ക് മാറ്റുന്നതോടുകൂടി എല്ലാ പ്രദേശത്തെയും ഒരുപോലെ റീച്ചബിൾ ആകും അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ പ്രദേശവും വ്യക്തമായി ഭരണം നടത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം അതിന് കരുതിയത് ഹി തോട്ട് ദാറ്റ് വാട്ട് ഹി തോട്ട് ദാറ്റ് ഓൾ ദി റീജിയൻ കുഡ് ബി കൺട്രോൾ ഇഫക്റ്റീവ്ലി ബൈ ഷിഫ്റ്റിംഗ് ദി ക്യാപിറ്റൽ ഡൽഹി ഫ്രം ഡൽഹി ടു ദൗലത്താബാദ് ഓർ ദേവഗിരി അദ്ദേഹം അതാണ് കണക്ക് കൂട്ടിയത് ആൻഡ് ഹിസ് കാൽക്കുലേഷൻ എന്തായിരുന്നു അതൊരു വമ്പിച്ച പരാജയമായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണക്ക് കൂട്ടൽ എന്തായിരുന്നില്ല അത്ര നല്ല കണക്കുകൂട്ടലായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചതുപോലെയുള്ള ഒരു നേട്ടം അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് ഷിഫ്റ്റിംഗ് ദി ക്യാപിറ്റൽ വാസ് നോട്ട് പ്രാക്ടിക്കൽ ആൻഡ് വിഡ്രൂ ഹിസ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യതലസ്ഥാനം ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല വാസ് നോട്ട് പ്രാക്ടിക്കൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ അതുകൊണ്ട് ഈ പറയുന്ന ഉദ്ദേശിച്ച ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു എല്ലാ പ്രദേശത്തെയും ഈക്വലായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എന്താ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിനുണ്ടായിരുന്നത് വെൻ ഹി ഷിഫ്റ്റിംഗ് ദി ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലത്താബാദ് ഓർ ഡൽഹി ടു ദേവഗിരി ആൻഡ് അങ്ങനെയുള്ള ആ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം അങ്ങനെ സ്ഥാപിച്ച അല്ലെങ്കിൽ മാറ്റി ആ ഷിഫ്റ്റ് ചെയ്ത പ്രവൃത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയത് ദിസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ എന്ത് ടു ഷിഫ്റ്റ് ദി ക്യാപിറ്റൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ നോട്ട് പ്രാക്ടിക്കൽ എന്ന് അദ്ദേഹം ഹി അണ്ടർസ്റ്റുഡ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വിഡ്രൂ ചെയ്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനം പിൻവലിച്ച് വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ ഈ ക്യാപിറ്റലിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹം ചെയ്തത് ഇതാണ് പിന്നെ ഏതാ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് ഹി ഷിഫ്റ്റഡ് ദി ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി അദ്ദേഹം ദൻ ഹി റീനേംഡ് ആസ് ദൗലത്താബാദ് എന്ന് പേര് മാറ്റിയ ആ പ്രദേശത്തേക്ക് ആൻഡ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല ഒരു ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു ഫ്രം ദൗലത്താബാദ് ടു അഗെയിൻ ഹി ഷിഫ്റ്റഡ് ഫ്രം ദൗലത്താബാദ് ടു ഡൽഹി അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത് ഇതാണ് ഈ പറയുന്ന തുഗ്ലക് ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൂളർ ആൻഡ് അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വേറെയും ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഫിറോസ് ഷാ തുഗ്ലക്ക് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന കൃഷിക്കും കാർഷിക വൃത്തിക്കുമൊക്കെ വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യും കർഷകരെ എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി ചില പ്രദേശങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത പ്രധാനപ്പെട്ട റൂളറാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് അല്ലേ അപ്പം അങ്ങനെയുള്ള ഈ റൂളേഴ്സ് ആയിരുന്നു ഈ പറയുന്ന ഡൽഹി ഭരിച്ചത് ഏത് ഡൈനാസ്റ്റിയിൽ നിന്ന് ഫ്രം തുഗ്ലക് ഡൈനാസ്റ്റി സുൽത്താൻ ഭരണകൂടത്തിലെ ആൻഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ത്രീ ഡൈനാസ്റ്റീസ് ലൈക്ക് ദി മംലൂക്ക് ഖൽജി ആൻഡ്
തുഗ്ലക് ഡൈനാസ്റ്റി ആൻഡ് ഈ പറയുന്ന മൂന്ന് ഡൈനാസ്റ്റികളെ അപേക്ഷിച്ച് കമ്പയർ ടു ദീസ് ത്രീ ദി റെസ്റ്റ് ടു ഡൈനാസ്റ്റീസ് നെയ്മഡ് സയ്യിദ് ആൻഡ് ലോദി ഡൈനാസ്റ്റീസ് വേർ എന്തായിരുന്നു ദുർബലരായ രണ്ട് ഡൈനാസ്റ്റികളായിരുന്നു ഈ പറയുന്ന സയ്യിദ് വംശവും അതുപോലെ ലോദി വംശവും അല്ലേ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ മൊത്തം അഞ്ച് ഡൈനാസ്റ്റികളിൽ മൂന്ന് ഡൈനാസ്റ്റികളുടെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട റൂളേഴ്സ് നമ്മൾ പറഞ്ഞു, അവർ നടപ്പിലാക്കിയ ചില ഏറ്റവും വളരെ കുറഞ്ഞ ചില പരിഷ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഉള്ള പ്രധാനപ്പെട്ട താരതമ്യേന ദുർബലരായ ആരെ കമ്പയർ ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞ മൂന്ന് റൂളേഴ്സ് മൂന്ന് ഡൈനാസ്റ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ദുർബലരായ വീക്കായ പുവറായ രണ്ട് ഡൈനാസ്റ്റികളായിരുന്നു ഈ പറയുന്ന സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോദി ഡൈനാസ്റ്റി. ആൻഡ് ദി റൂളേഴ്സ് ഓഫ് ദി സയ്യിദ് ആൻഡ് ലോദി ഡൈനാസ്റ്റീസ് വേർ സക്സീഡഡ് ദി തുഗ്ലക് ഡൈനാസ്റ്റി വേർ വീക്ക് കമ്പയർഡ് ടു ദി എബവ് ത്രീ ആൻഡ് ദി സുൽത്താൻ ruler began to decline with the end of Tughlaq dynasty le avade shesham durbalaraya ee rendu dynastigal vannengil polum ee Tughlaq dynastiku shesham the sultan bharanagudam padukke decline cheyan തുടങ്ങി, അല്ലെങ്കിൽ നാമാവശേഷമാകാൻ അല്ലെങ്കിൽ തകരാൻ തുടങ്ങി ഈ സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ തുഗ്ലക് ഡൈനാസ്റ്റി. ആ തുഗ്ലക്കിന് ശേഷമുള്ള നാമമാത്രമായ രണ്ട് ഡൈനാസ്റ്റികളാണ് സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോദി ഡൈനാസ്റ്റി. ഹു വാസ് ദി പ്രൊമൻ റൂളർ എമംഗ് സയ്യിദ് ഡൈനാസ്റ്റി ഖിസിർ ഖാൻ. എന്താണ് ഖിസിർ ഖാൻ ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു റൂളർ സയ്യിദ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദി അനദർ റൂളർ ഫ്രം ലോദി ഡൈനാസ്റ്റി വാസ് ഇബ്രാഹിം ലോദി. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പറയുന്ന ഈ 1526 വരെയുള്ള ഒരു കാലഘട്ടമാണ് സുൽത്താനേറ്റ് പീരീഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ഫ്രം 1206 1206 മുതൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് ഫ്രം ഗോർ അല്ലേ, അദ്ദേഹമാണ് ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഡൽഹി ബേസ്ഡ് ആയിട്ട് സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായ ഈ പറയുന്ന ഖുതുബുദ്ദീൻ ഐബക്കൊക്കെ നമുക്കറിയാം അല്ലേ, ഖുതുബ് മിനാറിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ പണിക്ക് തുടക്കം കുറിച്ചത് ഖുതുബുദ്ദീൻ ഐബക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശേഷം ഇൽതുത്മിഷാണ് ഈ പറഞ്ഞ ഖുതുബ് മിനാർ അല്ലേ, വൺ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ് വിച്ച് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി. വി നോ ദാറ്റ് അല്ലേ, ഡൽഹിയിലെ ഖുതുബ് മിനാർ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇന്നും ഒരു ചരിത്ര ശേഷിപ്പായിട്ട് ഡൽഹിയിൽ പോലെ കാണാൻ പറ്റുന്ന ഖുതുബ് മിനാർ ഒക്കെ ഇവരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, ധാരാളം ഈ പറയുന്ന മോണിമെന്റ്സ് പിന്നെ ഡൽഹിയിൽ ഈ സുൽത്താൻ പീരീഡ്സിന്റെ ബാക്കിയായി ഇന്നും അവശേഷിച്ച് അല്ലെങ്കിൽ ഇന്നും അത് പരിരക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് ഡൈനാസ്റ്റികളാണ് ഡൽഹി ഭരിച്ച സുൽത്താൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഇബ്രാഹിം ലോദിയോടുകൂടി ഫ്രം ഇസ്റ്റ് ഡൈനാസ്റ്റി ലോദി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോദിയോട് കൂടിയിട്ട് എന്താകുന്നു ഈ പറയുന്ന ഏത് ഭരണകൂടം സുൽത്താൻ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കുന്നു. ആ അന്ത്യത്തിൻ്റെ തുടക്കം തുഗ്ലക് ഡൈനാസ്റ്റിയുടെ അവസാനത്തോടു കൂടിയിട്ട് ആരംഭിച്ച് ലോദി ഡൈനാസ്റ്റിയുടെ അവസാനമായപ്പോഴേക്ക് പൂർണ്ണമായി സുൽത്താനേറ്റ് ഭരണകൂടം ഏതായിരുന്നു നാമാവശേഷമായി പോയി. ഇനി അവർക്ക് ശേഷമുള്ള ഭരണകൂടം ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് മറ്റൊരു ഭരണകൂടമാണ് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് ഇന്ത്യ ഭരിക്കുന്നത്. ഇതാണ് ഇപ്പം നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡൽഹി ബേസ്ഡ് റൂളേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി സൗത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ ചില പ്രദേശങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില റൂളേഴ്സ് ഇനി ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഭരണം നടത്തിയ റൂളേഴ്സ് ആയിരുന്നു തൊമാർ കിങ്സ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അറ്റ് ദ ടൈം ഓഫ് തൊമാസ് ഡൽഹി വാസ് നോൺ ആസ് വാട്ട്സ്
നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡൽഹിക്ക് അന്ന് ഡൽഹി എന്നായിരുന്നില്ല പേര്, മറിച്ച് എന്തായിരുന്നു, ആ ദില്ലി വാസ് നോൺ ആസ് ദില്ലിക എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഡൽഹി അറിയപ്പെട്ടിരുന്നത് അല്ലേ. ഈ തൊമാസിന് ശേഷം പിന്നെ പിന്നെ ഭരണം നടത്തിയത് ആരായിരുന്നു, ചൗഹാൻ ഡൈനാസ്റ്റിയാണ് അല്ലേ. ചൗഹാൻ പ്രധാനപ്പെട്ട റൂളർ ആരായിരുന്നു, പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു അല്ലേ. പൃഥ്വിരാജ് ചൗഹാൻ ലാസ്റ്റ് റൂളർ, പൃഥ്വിരാജ് ചൗഹാൻ. ആ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് ഗോറി ഈ പറയുന്ന ഒരു ഒരു പുതിയ ഭരണകൂടം ഡൽഹിയിൽ സ്ഥാപിക്കുന്നത്. ആ ഡൽഹിയിൽ സ്ഥാപിച്ച ആ മുഹമ്മദ് ഗോറിയെ ഇതാക്ക് ശേഷം ഇന്ത്യ ഡൽഹി ഇതാ ബേസ് ചെയ്തുകൊണ്ട് ഡൽഹിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ആര് തുടങ്ങി വെച്ചു, ഖുതുബുദ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ച് അവസാനം ഇബ്രാഹിം ലോധിയിൽ അവസാനിച്ച ഒരു 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 ഭരണ കൂടമായിരുന്നു സുൽത്താനേറ്റ് റൂളേഴ്സ്. സുൽത്താനെ ചുരുക്കുന്ന മൊത്തത്തിൽ പറയുമ്പോൾ സുൽത്താൻ റൂളേഴ്സ്. വിച്ച് വാസ് ദി പീരിയഡ് ഓഫ് സുൽത്താൻ റൂളേഴ്സ്? ഫ്രം 1206 CE ടു 1526 CE, 1526 വരെ, 1206 മുതൽ 1526 വരെയുള്ള ആ കാലഘട്ടമാണ് സുൽത്താൻ പീരീഡ്സ് എന്ന് അറിയപ്പെട്ടത്. അതിൻ്റെ ആ സുൽത്താൻ പീരീഡ്സിൽ ഭരണം നടത്തിയ ഡൈനാസ്റ്റികളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മംലൂക്ക് ഓർ സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ആൻഡ് ലാസ്റ്റ് വൺ ലോധി ഡൈനാസ്റ്റി. ഫ്രം ദീസ് ഫൈവ് നമ്പർ ഓഫ് റൂളേഴ്സ് റൂൾഡ് ഇന്ത്യ. ഫ്രം മംലൂക്ക് ഡൈനാസ്റ്റി ഏത് റൂളേഴ്സ് വേർ, ഖുതുബുദ്ദീൻ ഐബക്ക്, ഇൽതുത്മിഷ് ആൻഡ് ബാൽബൻ. ദെൻ ഫ്രം ഖൽജി ഡൈനാസ്റ്റി, അലാവുദ്ദീൻ ഖൽജി. ഫ്രം തുഗ്ലക് ഡൈനാസ്റ്റി, മുഹമ്മദ് ബിൻ തുഗ്ലക് ആൻഡ് ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദ് ഡൈനാസ്റ്റി, ഖിസർ ഖാൻ. ആൻഡ് ലോധി ഡൈനാസ്റ്റി, ഇബ്രാഹിം ലോധി. ദീസ് വെർ ദി പ്രോമിനൻറ്റ് റൂളേഴ്സ്. ആൻഡ് ക്ലിയർ, ഐ തിങ്ക് യു ആർ തറോ വിത്ത് ദീസ് പോർഷൻ. And let's conclude today's class. Okay? Okay, study well. Thank you.